നമസ്കാരം. ഇങ്ങനെ മുഖത്ത് നോക്കി നട്ടാൽ കിളുക്കാത്ത നുണ പറയാൻ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് മാത്രമേ പറ്റൂ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം മാറ്റി പറയും, മാറ്റി പറയുന്നത് അതിനേക്കാൾ വലിയ കള്ളം. പച്ചക്കള്ളങ്ങൾ മാത്രം പറയാനായി ഇവിടെ ഫിഷറീസ് വകുപ്പിനും ഒക്കെ ഒരു മന്ത്രി എന്തിനാണ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ചോദിക്കുന്നത്. കാണിച്ച കൂട്ടിയ കാട്ടായങ്ങളൊക്കെ തന്നെ വെറും ഭോഷ്കത്തരങ്ങളായിരുന്നു, വെറും കള്ളത്തരങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും ആർക്കും ആവശ്യമില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്, മനസ്സിലാക്കുന്നത്. അമേരിക്കൻ കമ്പനി നമുക്കറിയാം EMCC, അത് അതിൻ്റെ ഫയൽ ശരിക്കും പരിശോധിച്ചില്ല അല്ലെങ്കിൽ അത് കണ്ടില്ല എന്നൊക്കെയാണ് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞത്. പക്ഷേ അവർ കണ്ടു എന്നതിന് വ്യക്തമായ തെളിവുകളും രേഖകളുമുണ്ട്. ഇതൊന്നും ഒളിച്ചിരുന്നോ ഇരട്ടത്തിരുന്നോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. ഈ കാര്യങ്ങൾ മന്ത്രിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, എന്തായാലും ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. EMCC ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതിയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഫയൽ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ രണ്ട് തവണ പരിശോധിച്ചതായി, വേറെ ആരുടെയും രേഖയല്ല, സർക്കാർ രേഖകളാണ് വ്യക്തമാക്കുന്നത്. മന്ത്രിയുടെ പരിശോധനകൾക്ക് ശേഷമാണ് ഫയലിൽ ഉദ്യോഗസ്ഥർ തുടർ നടപടികൾ എടുത്തത്. ഇത്തരം കാര്യങ്ങൾ വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസും മറ്റു കാര്യങ്ങളുമൊക്കെ അറിയാം. ഈ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെച്ച് കാര്യങ്ങളങ്ങ് ഊരിക്കൊടുക്കും. ശിവശങ്കർ ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളത് പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഈ സ്വർണ്ണക്കള്ളക്കടത്തും നയതന്ത്ര ബാഗേജും ഒക്കെ അപ്പോൾ ശിവശങ്കർ ഇടപെട്ടോ ഇടപെട്ടില്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ എല്ലാം ശിവശങ്കറിന്റെ തലയിലേക്ക് കെട്ടിവെച്ച് അങ്ങ് ഊരിപ്പോരാനുള്ള ശ്രമമാണ് നമ്മൾ അന്നും കണ്ടത്. മേഴ്സിക്കുട്ടിയമ്മയും ഇതുതന്നെയാണ് ചെയ്യുന്നത്. പ്രശാന്ത് IAS കുറ്റപ്പെടുത്തി, ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തി, ഫയൽ കണ്ടില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ തന്നെ കണ്ടു, അവർ തന്നെ പരിശോധിച്ചു എന്നതിൻ്റെ സർക്കാർ രേഖ വ്യക്തമാവുകയാണ്. അവർ തന്നെ എല്ലാം കണ്ടു എന്ന്, എന്നിട്ടും പറയുന്നു ഞാനൊന്നും കണ്ടില്ല, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് കൈ കഴുകുകയായിരുന്നു ഇവർ. സംസ്ഥാനത്തിൻ്റെ തീരദേശ മേഖലയെ അത്രയേറെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു പ്രശ്നത്തിൽ ഫിഷറീസ് മന്ത്രി ഇത്തരത്തിൽ ജനങ്ങളെ വഞ്ചിച്ചു, മത്സ്യത്തൊഴിലാളികളെ പറ്റിച്ചു, അവരെയടക്കം മറ്റ് വിദേശ കമ്പനികൾക്ക് തീരെഴുതി കൊടുത്തു എന്നാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രേഖകൾ സഹിതമാണ് അദ്ദേഹം കാര്യങ്ങൾ പുറത്തുവിട്ടത് നമ്മൾ കണ്ടതാണ്. പദ്ധതി ഫിഷറീസ് വകുപ്പ് അറിഞ്ഞില്ലെന്നും കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനാണ് പൂർണ്ണ ഉത്തരവാദിത്വം ഈ കാര്യത്തിലുള്ളത് എന്നുമുള്ള മന്ത്രിയുടെ അവകാശവാദങ്ങൾ സമ്പൂർണ്ണമായും തെറ്റാണ്, പച്ചക്കള്ളമാണ്. സർക്കാരിൻ്റെ ഈ ഓഫീസ് സിറ്റിസൺ പോർട്ടലിൽ ലഭ്യമായ രേഖകൾ പ്രകാരം 2019 August 9 EMCC അപേക്ഷയിൽ ഫിഷറീസ് വകുപ്പ് നടപടി തുടങ്ങിയത്. October 19 ഫിഷറീസ് പ്രിൻസിപ്പൽ സെക്രട്ടറി KR ജ്യോതിലാൽ ഫയൽ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് കൈമാറി. 21 മന്ത്രി ഇത് സെക്രട്ടറിക്ക് തിരിച്ചു നൽകി. അതിനു മുൻപ് October 3 EMCC കമ്പനിയുടെ അമേരിക്കയിലെ വിശദാംശങ്ങൾ തേടി പ്രിൻസിപ്പൽ സെക്രട്ടറി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തയച്ചത്. കൃത്യമായി തന്നെ ദിവസം സഹിതം, ഡേറ്റ് സഹിതം, സമയം സഹിതമാണ് ഈ രേഖകൾ പുറത്തു വന്നിരിക്കുന്നത്. November 1 KR ജ്യോതിലാൽ ഫയൽ വീണ്ടും മന്ത്രിക്ക് കൈമാറി. 18 മന്ത്രി ഫയൽ തിരികെ നൽകി. അല്ല, മന്ത്രി ഒരു ഫയൽ സ്വീകരിച്ചിട്ട് അത് തിരികെ നൽകുമ്പോൾ അത് പരിശോധിക്കാതെയാണ് തിരികെ നൽകുന്നത് എന്ന് ചിന്തിക്കാൻ പറ്റുമോ? മന്ത്രി ഫയൽ വാങ്ങിയെങ്കിൽ അത് പരിശോധിച്ച് അതിൻ്റെ കാര്യങ്ങൾ ഗ്രഹിച്ച് അത് മനസ്സിലാക്കി, എന്താണെന്ന് മനസ്സിലാക്കി അതിനെ കൗണ്ടർ സൈൻ ചെയ്താണ് തിരിച്ചു കൊടുക്കുന്നത്. അല്ലാതെ ചുമ്മാ വാങ്ങി തിരിച്ചു കൊടുത്തു, അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തു, ഇതെന്താണ്? പിള്ളേർ കളിയാണോ? ഇത്രയും കോടി രൂപയുടെ അഴിമതിയും ഇത്രയും പദ്ധതികളുമൊക്കെ ഇതൊക്കെ പിള്ളേർ കളിയാണോ? ജനങ്ങളെ പറ്റിക്കുന്ന ഈ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിക്ക് വെറും കുട്ടിക്കളിയാണെന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. രണ്ടു തവണയും മന്ത്രി ഫയലിൽ കുറിച്ച വിവരങ്ങൾ ഈ ഫയൽ വെബ്സൈറ്റിൽ ലഭ്യമല്ല. എന്താണ് കുറിച്ചത് എന്നുള്ള കാര്യം ഈ ഫയലിൽ ലഭ്യമല്ല. അതിനുശേഷമാണ് 2020 January നടന്ന അസന്റ് നിക്ഷേപക സംഗമത്തിന് പദ്ധതി കൈമാറുന്നതും അതിനു പിന്നാലെ KSIDC ആദ്യ ധാരണാപത്രം ഒപ്പിടുന്നതും. കഴിഞ്ഞ December 2 ഫിഷറീസ് വകുപ്പിൽ ഫയൽ നീക്കം നടന്നിട്ടുണ്ട്. വിവാദങ്ങൾക്ക് പിന്നാലെ ഫയൽ തീർപ്പാക്കുകയുമായിരുന്നു. അതായത് ഇതാണ് നടക്കുന്നത്. ഫയൽ മൂവ്മെൻറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ കൃത്യമായി അറിയാൻ പറ്റും. കാരണം ഓരോ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ചെല്ലുമ്പോഴും അവർ അതിൽ അക്നോളജ് ചെയ്താണ് അത് പുറത്തേക്ക് വിടുന്നത്, അല്ലെങ്കിൽ അടുത്ത ടേബിളിലേക്ക് കൈമാറുന്നത്. അപ്പോൾ ഇത് മുഴുവൻ, ഇതിനകത്തെ അഴിമതി കഥകളും മുഴുവൻ, അല്ലെങ്കിൽ അഴിമതിയുമായി ആരോപണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മന്ത്രി അറിഞ്ഞു തന്നെ, മുഖ്യമന്ത്രി അറിഞ്ഞു നമുക്കറിയില്ല, മന്ത്രി അറിഞ്ഞു തന്നെ, ജെ മേഴ്സിക്കുട്ടിയമ്മ അറിഞ്ഞു തന്നെ ചെയ്തതാണ് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളും മറ്റു കാര്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പറയുന്നു ഞാനൊന്നും അറിഞ്ഞില്ലേ, ഞാൻ ഫയൽ കണ്ടില്ല, ഞാൻ അത് കണ്ടില്ല. ഉദ്യോഗസ്ഥരാണ്, KSIDC തീരുമാനമെടുക്കുന്നത്, അവരാണ് തീരുമാനമെടുക്കുന്നത്, ഇവരാണ് തീരുമാനമെടുക്കുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട സകലമായ കാര്യങ്ങളിലും മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നതിന് വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഈ ഫയൽ രേഖകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനിയും പറയരുത് ഈ ഫയൽ കണ്ടില്ല എന്നൊക്കെ. വെറും പച്ചക്കള്ളങ്ങൾ മനുഷ്യരുടെ മുഖത്ത് നോക്കി ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായ ഒരു മന്ത്രിയായ ഒരു വ്യക്തിക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു എന്നാണ് ഇപ്പോൾ പൊതുസമൂഹം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇനിയും പറയരുത് ഇത്തരം പച്ചക്കള്ളങ്ങൾ, ഇനിയും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കരുത്. ഏതായാലും തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരികയാണ്. ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ജനങ്ങൾ അതൊക്കെ മനസ്സിലാക്കി തന്നെയേ പ്രവർത്തിക്കൂ, ജനങ്ങൾ അതൊക്കെ മനസ്സിലാക്കി തന്നെയേ വോട്ട് ചെയ്യൂ എന്നുള്ള കാര്യം മന്ത്രിയും ഇടതുപക്ഷവും മുഖ്യമന്ത്രിയും CPMഉം ഒക്കെ അറിഞ്ഞിരുന്നാൽ കൊള്ളാം. ഇനിയും നട്ടാൽ കിളുക്കാത്ത നുണകളുമായി ഇതുവഴി വരരുത് എന്ന് മാത്രമേ മന്ത്രിയോട് അപേക്ഷിക്കാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.